മറിയത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സന്തോഷത്തിൻ്റെ രഹസ്യത്തിലെ അഞ്ചാമത്തെ ഭാഗമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായ്ക്ക് 12 വയസ്സായിരിക്കെ അവിടുത്തെ കാണാതെ അന്വേഷിച്ചിട്ട് മൂന്നാം നാൾ ദേവാലയത്തിൽ വേദശാസ്ത്രികളുമായി തർക്കിച്ചിരിക്കെ കണ്ടെത്തി എന്ന് നമുക്ക് ധ്യാനിക്കാം. ലൂക്കായുടെ സുവിശേഷത്തിൽ 2:41-52 വരെയുള്ള തിരുവചനങ്ങളിൽ മാത്രം പറയുന്നതാണ് യേശുവിനെ ജെറൂസലേം ദേവാലയത്തിൽ വച്ച് നഷ്ടപ്പെടുത്തി അവിടുന്ന് കണ്ടെത്തി സ്വഭവനത്തിലേക്ക് മറിയവും ഈശോ പിതാവും കൊണ്ടുവന്നു എന്നുള്ളത്. ഈ ഭാഗത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ഒന്നാമത് നമ്മുടെ മനസ്സിൽ അങ്കുരിക്കുന്നത് മക്കളിൽ നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കണം. അത് മാതാപിതാക്കന്മാരുടെ കടമയാണ്. 12 വയസ്സായിരിക്കുമ്പോൾ ഉണ്ണീശുവേയും കൊണ്ട് മറിയം ജെറൂസലേം ദേവാലയത്തിലേക്ക് ചെന്നു. അവിടെ 41-ാമത്തെ വചനത്തിൽ പറയുകയാണ്, പതിവ് പോലെ പെസഹ തിരുനാളിന് മറിയവും യേശുവിൻ പിതാവും ഉണ്ണീശുവേയും കൂടി ഒരുമിച്ച് ജെറൂസലേമിലേക്ക് പോയി. മക്കളില് ദേവാലയത്തിൽ കൊണ്ടുപോകണം, അവരിൽ നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കണമെന്ന് ഓരോ മാതാപിതാക്കന്മാരും പ്രത്യേകം ചിന്തിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ട കാര്യമാണ്. രണ്ടാമത് നമ്മൾ കാണുന്നത് ബന്ധുക്കളുടെയും സ്നേഹിതരുടെയും ഇടയിൽ മക്കൾ ഉണ്ടാകും, എൻ്റെ മകൻ എൻ്റെ മകൾ ഉണ്ടാകുമെന്നുള്ള ചിന്ത. ഇന്ന് പല മാതാപിതാക്കന്മാരുടെയും ചിന്ത അതാണ്. കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് പ്രധാനപ്പെട്ടത് അവരുടെ കൂട്ടുകാരാണ്. നല്ല കൂട്ടുകാർ വേണം. കുട്ടികളെ ബന്ധുക്കളുടെ അരികിലേക്കാണ് പോയതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് കുട്ടികൾ പോകുന്നത് പലപ്പോഴും ബന്ധുക്കളുടെ അരികിലേക്കോ സ്നേഹിതന്മാരുടെ അരികിലേക്കോ മാത്രമല്ല, പാപത്തിൻ്റെ വഴികൾ തുറന്നിരിക്കുന്ന സ്ഥലങ്ങളിലേക്കും കുട്ടികൾ പോകുന്നു എന്ന് പ്രിയ മാതാപിതാക്കന്മാരെ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ ശക്തമായ ഒരു കാലഘട്ടമാണിത്. ഈ രഹസ്യം ചൊല്ലുമ്പോൾ, 10 നന്മ നിറഞ്ഞു പറയും ചൊല്ലുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. 3, മകനെ അന്വേഷിച്ച് തിരിച്ചു നടക്കുക. മകനെ കാണാനില്ല, ഒരു തിരിച്ചുപോക്ക്. പ്രിയ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, ബന്ധുമിത്രാദികളെ, ഇന്ന് ആവശ്യമായിരിക്കുന്നു. ഒരു ദിവസം പിന്നിട്ടപ്പോഴാണ് അവർ തിരിച്ചു നടക്കാനിടയായത്. ബന്ധുക്കളുടെയും സ്നേഹിതരുടെയും ഇടയിൽ കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ടാണ് തിരിച്ചു നടക്കുന്നത്. 3-ാമത്തെ ദിവസം ജെറൂസലേമിലെ അവർ ചെല്ലുകയാണ്. വേദശാസ്ത്രികളുമായി തർക്കിച്ചിരിക്കുന്ന യേശുവിനെ കണ്ടെത്തുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. ഇന്ന് മാതാപിതാക്കന്മാര് അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിലും കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളത് വേദനാജനകമായ ഒരു കാര്യം കൂടിയാണ്. 4-ാമത് പുത്രനെ കണ്ടെത്തുവാനായിട്ട് പരിശുദ്ധ അമ്മയുടെ സഹായം എപ്പോഴും നമ്മൾക്ക് കാണണം. എൻ്റെ വലിയൊരു സുഹൃത്ത് എറണാകുളത്തുണ്ട്. കഴിഞ്ഞ വർഷം 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി. ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, വേദന നിന്നുകൊണ്ട് ആ മാതാപിതാക്കന്മാർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ബന്ധുമിത്രാദികൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് കുടുംബങ്ങളും വ്യക്തികളും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എറണാകുളത്തു നിന്നും കന്യാകുമാരിയിലേക്ക് ആ മകൻ പോയി കഴിഞ്ഞു, നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു. എന്ന ശക്തമായ പ്രാർത്ഥനയിൽ ആ മകൻ തിരിച്ച് ഭവനത്തിലേക്ക് വരുവാനായിട്ടിടയായി. നഷ്ടപ്പെട്ടു പോകുന്ന പുത്രനെയും പുത്രിയെയും ഇന്ന് കണ്ടെത്തുവാൻ വളരെ ശക്തമായ
പ്രാർത്ഥനകളും അന്വേഷണങ്ങളും വേണം. ഒരു കുടുംബം അവരുടെ മകള് കൊടൈക്കനാലിലേക്ക് നഷ്ടപ്പെട്ടു, 3 മാസം കഴിഞ്ഞാണ് തിരിച്ചു കിട്ടിയത്. ഇന്ന് കണ്ടെത്തേണ്ട ഒരു കാലഘട്ടമാണ്. വീട്ടിൽ നിന്നും ഒളിച്ചു പോകുന്ന, പാപത്തിന്റെ അവസ്ഥകളിലേക്ക് പോകുന്ന മക്കളെയും യുവതിയുവാക്കന്മാരെയും ഇന്ന് തീർച്ചയായിട്ടും നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. 5, ചോദിക്കേണ്ടത് ചോദിക്കേണ്ട സമയത്ത് ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കണം. സന്തോഷത്തിന്റെ 5-ാം രഹസ്യം, നമ്മള് ജപമാല പിടിച്ച് നമ്മൾ ചെല്ലുമ്പോൾ മാതാപിതാക്കന്മാർ കൂടിയുള്ള വലിയൊരു കടമയാണ് കാണിച്ചു തരുന്നത്. യേശുവിനെ നഷ്ടപ്പെട്ടു. ഈ നഷ്ടപ്പെട്ട യേശുവിനെ കണ്ടെത്തി അവസരത്തിൽ അമ്മ ചോദിക്കുക, എന്റെ മകനെ നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തു. പ്രിയപ്പെട്ട അമ്മമാരെ, നിങ്ങളുടെ മക്കളോട് ചോദിക്കാൻ നിങ്ങൾ മടി കാണിക്കേണ്ട. അവരോട് ചോദിക്കേണ്ടത് ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചിരിക്കണം. അവർ തിരിച്ചു വന്ന് ജീവിതത്തിലെ വലിയൊരു കർത്തവ്യത്തിലേക്ക് കടക്കും. അതാണ് വചനം പറയും, യേശു ജ്ഞാനത്തിലും പ്രായത്തിലും വളർന്നു വന്നു എന്ന്. ആ അമ്മയുടെ ചോദ്യമാണ്, അമ്മയുടെ സൂക്ഷ്മമായ നിരീക്ഷണമാണ്. നമ്മുടെ മക്കളെല്ലാവരും ജ്ഞാനത്തിലും പ്രായത്തിലും വളർന്നു വരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു സ്വർഗസ്ഥനായ പിതാവും 10 നന്മ നിറഞ്ഞ ഉറയവും ഈ അവസരത്തിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമുക്ക് കാഴ്ചവെക്കാം. നല്ല ശീലങ്ങൾ അവരിൽ വളർത്തിയെടുക്കാം. മാതാപിതാക്കന്മാരുടെ കർത്തവ്യങ്ങൾ നല്ല രീതിയിൽ നടത്താം. അതിനുവേണ്ട ശക്തമായ മാധ്യസ്ഥം പരിശുദ്ധ അമ്മ വഴി നമുക്ക് ലഭിക്കട്ടെ. അമ്മ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു.